Hi, in this lecture we are going to discuss about differential amplifier. Now, differential amplifier is the basic building block of an operational amplifier. Op-ampinte basic building block aanu nammude differential amplifier ennu parayunnu. Now, the main function of a differential amplifier is to amplify the difference between two input signals. രണ്ട് ഇൻപുട്ട് സിഗ്നൽസിലെ ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്യലാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, രണ്ട് കോമൺ എമിറ്റർ സർക്യൂട്ട്സ് കണക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, Q1 and Q2. ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഐഡന്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ വി ഹാവ് ടു കളക്ടർ റെസിസ്റ്റൻസ്. വൺ കളക്ടർ റെസിസ്റ്റൻസ് RC1 ഈസ് കണക്ടഡ് ടു Q1 ആൻഡ് RC2 ഈസ് കണക്ടഡ് ടു Q2. ഓക്കെ, നൗ ബോത്ത് ഓഫ് ദി റെസിസ്റ്റേഴ്സ് ആർ കണക്ടഡ് ടു ദ ബയസിംഗ് വോൾട്ടേജ് പ്ലസ് VCC. രണ്ട് റെസിസ്റ്റേഴ്സും പ്ലസ് VCCയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നൗ വി ഹാവ് ടു റെസിസ്റ്റേഴ്സ് RE1 and RE2. ഈ RE1 ഉം RE2 ഉം Q1 Q2 എമിറ്റർ റെസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഈ രണ്ട് റെസിസ്റ്റേഴ്സും ഐഡന്റിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എമിറ്റർ ടെർമിനൽസിനെ ഷോർട്ട് ചെയ്തിട്ട് ഈ RE1 and RE2 പകരം RE എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് എഴുതിയിട്ടുള്ളത്. ഹിയർ Q1 is identical to Q2. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് Q1 is identical to Q2. ദെൻ RC1 equal to RC2, രണ്ട് റെസിസ്റ്റേഴ്സും ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് ദം ആസ് RC. ദെൻ വി ഹാവ് ദിസ് RE1 equal to RE2. ഓക്കെ, RE2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ RE എന്ന് എഴുതാൻ പറ്റില്ല. നമ്മൾ അതിനെ RE എന്ന് എഴുതുന്നത് RE is equal to RE1 RE2 divided by RE1 plus RE2. അതായത് RE എന്ന് പറയുന്നത് RE1 parallel RE2 ആണ്. ഓക്കെ, RE1 parallel RE2 ആണ് RE എന്ന് പറയുന്നത്. ഓക്കെ, സോ RE1 parallel RE2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു കണക്ഷൻ വരുന്നത് ഇങ്ങനെയായിരുന്നു, നമുക്ക് ഈ ഒരു രീതിയിലായിരുന്നു കണക്ഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, -VEE ഇവിടെ RE1, ഇവിടെ RE2. ഓക്കെ, അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കണക്ഷൻ ഇല്ല. ഓക്കെ, സോ ഈ രണ്ട് ടെർമിനൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പകരം നമ്മൾ രണ്ട് എമിറ്റർ ടെർമിനൽസും ഷോർട്ട് ചെയ്തിട്ട് RE എന്ന് പറയുന്ന ഒരു കോമൺ റെസിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബയാസിംഗ് ചെയ്യുന്നു. ഓക്കെ, സോ യു ക്യാൻ റിമൂവ് ദിസ്. സോ ഇവിടെ നമ്മൾ എമിറ്റർ ടെർമിനൽ ബയാസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ VEE -VEE എന്ന് പറയുന്ന വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ വി ഹാവ് ടു ഇൻപുട്ട് സോഴ്സസ് V1 and V2. V1 and V2 എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് സോഴ്സ് ഉണ്ട്. ദെൻ ദിസ് ഈസ് ദ സോഴ്സ് റെസിസ്റ്റർ RS1 ആൻഡ് സോഴ്സ് റെസിസ്റ്റൻസ് RS2. ഓക്കെ, സോ ബേസിലേക്കാണ് നമ്മൾ ഇൻപുട്സ് കൊടുക്കുന്നത്. രണ്ട് ട്രാൻസിസ്റ്റർ Q1 and Q2 ബേസിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും കളക്ടറിൽ നിന്നാണ്. ഓക്കെ, കളക്ടറിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. നോ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ പ്ലസ് ടെർമിനൽ ഒരു കളക്ടർ ടെർമിനലും മൈനസ് ടെർമിനൽ വേറൊരു കളക്ടർ ടെർമിനലുമാണ്. അതേപോലെ തന്നെ നമുക്ക് രണ്ട് ഇൻപുട്ട് വോൾട്ടേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഡുവൽ ഇൻപുട്ട് എന്ന് പറയും. രണ്ട് ഇൻപുട്ട് വോൾട്ടേജസ് V1 and V2 കൊടുക്കുന്നതുകൊണ്ട് ഡുവൽ ഇൻപുട്ട് എന്ന് പറയും. നമ്മൾ രണ്ട് കളക്ടറിൽ നിന്നുമാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ ഈ വരച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഡുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് എക്സാമ്പിൾ ആണ് ഈ ഒരു സർക്യൂട്ട്. ഓക്കെ, നമുക്ക് 4 കോൺഫിഗറേഷൻസ് അവൈലബിൾ ആണ്, അത് നമ്മൾ പറയും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ടിൽ ഒന്ന് പറയാനുള്ളത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ദ ടു ട്രാൻസിസ്റ്റർ Q1 and Q2 ആർ ഐഡന്റിക്കൽ.
then the characteristics are identical. Then the resistors of the circuit RC1 equal to RC2, അതേപോലെ RE1 equal to RE2. അതുകൊണ്ട് തന്നെ നമുക്ക് RE1 നെ RE2 പകരം RE എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എഴുതാം. RE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RE1 parallel RE2. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് VCC ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് VEE. ഓക്കെ, പ്ലസ് VCC ഈസ് ഈക്വൽ ടു മൈനസ് VEE. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞത്. ടു എമിറ്റേഴ്സ് ആർ കണക്റ്റഡ് ആൻഡ് എ പാരലൽ കോമ്പിനേഷൻ ഓഫ് RE1 ആൻഡ് RE2 ഈസ് റീപ്ലേസ്ഡ് ബൈ RE. ഓക്കെ, സോ RE എന്ന് പറയുന്നത് RE1 പാരലൽ RE2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നൗ ഇൻപുട്സ് ആർ അപ്ലൈഡ് അറ്റ് ദ ബേസ് ഓഫ് ദി Q1 ആൻഡ് Q2. ഇൻപുട്ട് നമ്മൾ ബേസിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ടേക്കൺ ബിറ്റ്വീൻ ടു കളക്ടർ ടെർമിനൽസ്. രണ്ട് കളക്ടർ ടെർമിനൽസിന്റെ ഇടയിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇത് ഡുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ കേസിലാണ്, ബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ കേസിലാണ് നമ്മൾ രണ്ട് കളക്ടർ ടെർമിനലിന്റെ ഇടയിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ നമ്മൾ കോൺഫിഗറേഷൻ പറയുന്ന ടൈമിൽ അല്ലാത്ത കേസും നമ്മൾ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നൗ ഐഡിയലി ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് സീറോ വെൻ ടു ഇൻപുട്സ് ആർ ഈക്വൽ. രണ്ട് ഇൻപുട്സും ഈക്വൽ ആണെങ്കിൽ, V1 ഈക്വൽ ടു V2 ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. കാരണം നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. രണ്ട് വോൾട്ടേജും ഈക്വൽ ആണെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സീറോ ആണ്. സോ ആംപ്ലിഫൈ ചെയ്താലും നമുക്ക് സീറോ കിട്ടും. അതുകൊണ്ട് തന്നെ ഐഡിയലി ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി സീറോ ഇഫ് ദ ടു ഇൻപുട്സ് ആർ ഈക്വൽ. നൗ ഐഡിയലി മാത്രമാണ്. ഓക്കെ, Now, when V1 is greater than V2, the output voltage will have the same polarity. Now, V1 എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് greater when comparing with the V2. ഇവിടെ V1 എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് greater when comparing with the V2 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പൊളാരിറ്റി എന്ന് പറയുന്നത് V1-ന്റെ സെയിം പൊളാരിറ്റി ആയിരിക്കും. ഓക്കെ, നൗ ഇഫ് V1 ഈസ് lesser than V2, the output will be of opposite polarity. V1 ആണ് ലെസ്സർ എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി കോൺഫിഗറേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് നാല് കോൺഫിഗറേഷൻസ് അവൈലബിൾ ആണ്. ഡുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഡുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, സിംഗിൾ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, സിംഗിൾ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഓക്കെ, നൗ നമ്മൾ അതിൻ്റെ ഫിഗേഴ്സിലേക്ക് പോവാം, ഡിഫറൻസ് ഓരോന്നും പറയാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് അവർ ഡുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. നമുക്ക് രണ്ട് ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ട്, V1 അതേപോലെ V2, രണ്ട് ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡുവൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയാനുള്ള റീസൺ, നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് Q1 Q2 ട്രാൻസിസ്റ്റേഴ്സിന്റെ കളക്ടറിൽ നിന്നാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പൊളാരിറ്റി പ്ലസ് മൈനസ് നമ്മൾ എടുക്കുന്നത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സിന്റെയും കളക്ടറിൽ നിന്നാണ്. അതുകൊണ്ടാണ് ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇനി ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്, സോ വി ക്യാൻ സേ ഡുവൽ ഇൻപുട്ട്. ബട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഒരു ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്ന് മാത്രമാണ്. ഓക്കെ, അതിന്റെ ഔട്ട്പുട്ടിന്റെ പോസിറ്റീവ് പൊളാരിറ്റി എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററിന്റെ കളക്ടറാണ്. ദെൻ അതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. ഓക്കെ, അതായത് V0 റെഫറൻസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയും. അതായത് നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് കളക്ടർ യൂസ് ചെയ്യുന്നില്ല, ഒരു ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിന് മാത്രമാണ് നമ്മൾ ഔട്ട്പുട്ട് ടെർമിനൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയും. സോ ദിസ് കോൺഫിഗറേഷൻ ഈസ് ഡുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ക്ലിയർ? നൗ ഈ ഒരു കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഇൻപുട്ട് വോൾട്ടേജ് മാത്രമേ ഉള്ളൂ, ഒരു ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ടെർമിനലിൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. നൗ ഔട്ട്പുട്ട് എടുത്തിട്ടുള്ളത് രണ്ട് ട്രാൻസിസ്റ്ററിന്റെ ടെർമിനലിനാണ്, കളക്ടറിനാണ്. സോ വി ക്യാൻ സേ സിംഗിൾ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഓക്കെ, സിംഗിൾ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ വി ഓൺലി ഹാവ് വൺ ഇൻപുട്ട് സിഗ്നൽ, ദ അതർ ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ്, but the output is taken from only one collector terminal. ഒരു ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ടെർമിനൽ നിന്ന് മാത്രമാണ് ഔട്ട്പുട്ട് എടുത്തിട്ടുള്ളത്. സോ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. സോ വി ക്യാൻ സേ സിംഗിൾ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ.
ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നാല് കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ടു കോൺഫിഗറേഷൻസ്, ഡുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഡുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, സിംഗിൾ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, സിംഗിൾ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഓക്കെ, നൗ ഈ കോൺഫിഗറേഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, now these configurations are defined by the number of input signals used and the way an output voltage is measured. നമ്മൾ എത്ര ഇൻപുട്ട് സിഗ്നൽ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് ഈ ഒരു കോൺഫിഗറേഷൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇഫ് വി യൂസ് ടു ഇൻപുട്ട് സിഗ്നൽ ദ കോൺഫിഗറേഷൻ ഈസ് സെറ്റ് ടു ബി ഡ്യുവൽ ഇൻപുട്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് സിംഗിൾ ഇൻപുട്ട് കോൺഫിഗറേഷൻ. ഓക്കെ, now if the output voltage is measured between two collectors it is referred to as balanced output. രണ്ട് കളക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, നൗ ഇഫ് ദ ഔട്ട്പുട്ട് ഈസ് മെഷേർഡ് അറ്റ് വൺ ഓഫ് ദ കളക്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ദ കോൺഫിഗറേഷൻ ഈസ് കോൾഡ് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. അത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ഒരു ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണെങ്കിൽ അതിനെ നമ്മൾ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, സോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഓപ്പറേഷൻ ആംപ്ലിഫയർ ആൻഡ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസ് ടു ആംപ്ലിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻപുട്ട് സിഗ്നൽസ്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.